കണ്ണൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതി പുഷ്പൻജിത്ത് സദ്ഗറിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പ്രതിക്ക് മറ്റുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഫെലിക്സ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ഫെലിക്സ്, പൂർണ്ണമായും ഇതിൽ മറ്റ് വിഷയങ്ങളൊന്നുമില്ല, ഒരു ദുരൂഹതയുമില്ല എന്നാണോ ഇപ്പോൾ പോലീസിന്റെ അനുമാനം? ആര്യ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകളനുസരിച്ച് ഈ പ്രതിക്ക് മറ്റ്, അതായത് ഈ പ്രതിക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റ് തീവ്രവാദ ബന്ധം ആ രീതിയിലേക്കുള്ള തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫോറൻസിക് റിപ്പോർട്ടുകളടക്കം ഉണ്ടായിരുന്നു. ഫോറൻസിക് റിപ്പോർട്ടിൽ പരിശോധനയിൽ തരത്തിൽ ഇന്ധനങ്ങളുടെ സാന്നിധ്യം, പ്രത്യേകിച്ചും പെട്രോളോ ഡീസലോ മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളുടെ സാന്നിധ്യം ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊരു ആസൂത്രിതമായി നടത്തിയതാണ് എന്ന് തെളിയിക്കാൻ പറ്റിയ തെളിവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതി, ഈ പ്രതിയെ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള ബി പി സി എല്ലിൻ്റെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇയാൾക്ക് അനുകൂലമായ ഒരു മൊഴി, ഇയാൾക്കെതിരായ ഒരു മൊഴി നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇയാൾ നേരത്തെയും ഈ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഒരു ചവറിന് തീ കൊളുത്തിയിരുന്നു, അങ്ങനെ തീ പാളത്തിലേക്ക് പടരുകയും ചെയ്തു. അത്തരമൊരു സംഭവം നേരത്തെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇയാളുടെ അറസ്റ്റ് ഇന്ന് ഉണ്ടാകും എന്ന സൂചനയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. മാത്രമല്ല, ഇയാൾ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. അപ്പോൾ പശ്ചിമ ബംഗാൾ ഇയാളുടെ പശ്ചാത്തലം എന്തൊക്കെ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴേതായാലും ഇവിടെ ഇയാൾ ഭിക്ഷാടകനായി ഇവിടെ പല സമയത്തായി ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നതാണ് സെക്യൂരിറ്റി ജീവനക്കാരടക്കം നൽകിയ മൊഴി. മാത്രമല്ല, നേരത്തെയും ഇയാൾ റെയിൽവേ പാളത്തിന് സമീപം തീയിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇയാളെക്കുറിച്ചുള്ള, ഇയാളുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. എന്തിന് ഇയാൾ ഇങ്ങനെയൊരു സംഭവം നടത്തി, അല്ലെങ്കിൽ തീ വയ്ക്കാനുള്ള കാരണം എന്താണ് എന്ന് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അല്പം മുമ്പ് ആർ പി എഫിൻ്റെ ഡി ഐ ജി രഞ്ജിത്തൻ രാമചന്ദ്രൻ ഇവിടെ എത്തി അദ്ദേഹം പരിശോധന നടത്തി. അദ്ദേഹം വ്യക്തമാക്കിയത് ഇതിൽ, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്, അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. ആർ പി എഫിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിയിലേക്ക് പോകും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും വിവരങ്ങൾ നൽകിയത്.